സ്വാതിജാസ് പേപ്പർ എസ്കലേറ്റ് യുവർ ലേണിംഗ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ പ്ലസ് വൺ സുവോളജിയിലെ ആനിമൽ കിങ്ഡത്തിന്റെ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 4-ൽ നമ്മൾ ഫൈലം സീലൻട്രീറ്റ അല്ലെങ്കിൽ ഫൈലം നിഡേറിയനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1-ൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മളുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഈ ലെസൺ അറിയാനായിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ഓരോ ഫൈലങ്ങളും പഠിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല ടേംസും നമ്മൾ പാർട്ട് 1-ൽ പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലോ ചാർട്ട് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആനിമൽ കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്തു. ഫൈലം പോരിഫറ, എല്ലാ ഫൈലങ്ങളിലും വെച്ച് ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഫൈലം പോരിഫറയെ കുറിച്ച് പാർട്ട് 3-ൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ സീലൻട്രീറ്റയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യം തന്നെയാണ്, എന്താണ്, നിങ്ങൾ ഈ ഫൈലം സീലൻട്രീറ്റയെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് ഫൈലം പോരിഫറയെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ഈ എല്ലാ ഫൈലങ്ങളും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫിക്കേഷനും അറിയണം. ഇതെല്ലാം അറിയണമെങ്കിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നീ 3 ഭാഗങ്ങളും കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ടിലേക്ക് കടക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടുകയുള്ളൂ, പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാവുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫൈലം സീലൻട്രീറ്റയുടെ പ്രത്യേകതകൾ നമ്മൾ പറയുകയാണെങ്കിൽ അവർ അക്വാട്ടിക് ആണ്, വെള്ളത്തിലാണ് സാധാരണയായിട്ട് കാണപ്പെടുക. അതുപോലെ തന്നെ മെറൈൻ ആണ്, സെസൈൽ അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ് ആണ്. മെറൈൻ എന്ന് പറയുമ്പോൾ കടലിൽ ജീവിക്കുന്നതാണ് മിക്കവാറും കാണപ്പെടുക. അതുപോലെ തന്നെ സെസൈൽ അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ്, സെസൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ അനങ്ങാതെ നിൽക്കുന്ന രീതിയിലുള്ള എവിടെയെങ്കിലും കടലിൻ്റെ അടിത്തട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോളിഡ് സർഫസിലെങ്ങാനും അനങ്ങാതെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന രീതിയെയാണ് സെസൈൽ എന്ന് വിളിക്കുക. ഈ വാക്ക് നോട്ട് ചെയ്യുക, ഇത് പല സ്ഥലത്തും കേൾക്കും, ഇനി പല ഫൈലങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്കത് പഠിക്കേണ്ടി വരും. ഫ്രീ സ്വിമ്മിങ്, ഫ്രീ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇഷ്ടം പോലെ നീന്തി നടക്കാൻ പറ്റുന്നതാവാം, ഒന്നുമില്ലെങ്കിൽ സെസൈലാവാം, അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ് ഇഷ്ടംപോലെ നീന്തി കടലിൻ്റെ അടിയിലൂടെ നീന്തി പോവാവുന്ന രീതിയിലുള്ളതായിരിക്കാം. അപ്പം അതിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ജെല്ലി ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ പോളിപ്പുണ്ട്. അത് ജെല്ലി ഫിഷ് നിങ്ങൾക്ക് കൂടുതൽ പരിചയമുള്ളതായിരിക്കും. ജെല്ലി ഫിഷ് കടലിൽ ഇതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിങ് ആയിട്ട് നടക്കുന്നതാണ്, ഇഷ്ടംപോലെ പോകുന്നതാണ്. പക്ഷെ ചില സ്പീഷീസ്, ഈ സീലൻട്രീറ്റയിലുള്ള ചില ജീവജാലങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് അവർക്ക് പോവാനായിട്ട് പറ്റില്ല. ചെടികളൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ അനങ്ങാതെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് ലോക്കോമോഷൻ സാധാരണ രീതിയിൽ ഉണ്ടാവില്ല, ഈ ജെല്ലി ഫിഷിൻ്റെ ഒന്നും രീതിയിൽ ഉണ്ടാവില്ല. അതിനെക്കുറിച്ചിട്ട് നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയും. പിന്നെന്താണ്, റേഡിയലി സിമെട്രിക്കൽ ആണ്. അത് ജെല്ലി ഫിഷിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എന്താണ്, ഏത് കോണിൽ നിന്നും മുറിച്ചാലും 2 സമപകുതികളാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും, അല്ലേ? റേഡിയലി സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിനെ നമുക്ക് ഇങ്ങനെ മുറിച്ചാലും അതിന് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടും. ഇനി ഇങ്ങനെയല്ല ഞാൻ മുറിക്കുന്നത്, ഇനി ഇങ്ങനെയാണ് മുറിക്കുന്നതെന്ന് വെച്ചാലും 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലെ ജീവജാലങ്ങളും 2 ഈക്വൽ ഹാഫ്സ് ഏത് കോണിൽ നിന്ന് മുറിച്ചാലും കിട്ടും. എന്നാൽ ബൈലേറ്ററലി സിമെട്രിക്കൽ ആണെങ്കിൽ ഒരേ ഒരു കോണിൽ നിന്നും മുറിച്ചാൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. മനുഷ്യ ശരീരം പോലെ തന്നെ നമ്മൾ ഒരേ കോർണറിൽ നിന്ന് മുറിച്ചാൽ മാത്രമേ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. പക്ഷെ റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ജീവജാലങ്ങളിൽ ഒരു പ്രത്യേക കോർണറിൽ നിന്നല്ല, ഏത് കോർണറിൽ നിന്ന് മുറിച്ചാലും ഏത് പ്ലെയിനിൽ നിന്ന് മുറിച്ചാലും എന്താണ്, 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് റേഡിയൽ സിമെട്രിയുടെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ് നിഡോബ്ലാസ്റ്റ്സ്. നിഡോബ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത് ആ ഫൈലത്തിലുള്ള സീലൻട്രീറ്റ എന്ന് പറയുന്ന ആ ഫൈലത്തിലുള്ള ജീവജാലങ്ങളുടെ ദേഹത്തുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ നിഡേറിയ എന്ന വേറൊരു പേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞാലോ ഫൈലം സീലൻട്രേറ്റ എന്ന് പറയും അല്ലെങ്കിൽ ഫൈലം നിഡേറിയ എന്ന് പറയും. എന്തുകൊണ്ടാണ് നിഡേറിയ എന്ന് പറയുന്നത്? അതിൽ നിഡോബ്ലാസ്റ്റ്സ് ഉണ്ട്. നിഡോബ്ലാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഇതാണ് ഒരു നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്നും പറയും. നിഡോസൈറ്റ് അത് അതിലെന്തുണ്ട് നെമോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടി അടങ്ങിയതാണ് നിഡോസൈറ്റ്. ഇത് എവിടെയാണ് കാണപ്പെടുക? ടെന്റക്കിൾസിലും അതുപോലെ തന്നെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവരുടെ ശരീരത്തിലും അതുപോലെ തന്നെ ടെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഷൻ. ഇപ്പൊ ജെല്ലി ഫിഷ് ആണെങ്കിൽ ജെല്ലി ഫിഷില് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഷൻസ് കാണുമല്ലോ, അതാണ് അതിന്റെ ടെന്റക്കിൾ. ഹൈഡ്ര നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈഡ്ര സെസൈലായിട്ടുള്ള ഒന്നിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഹൈഡ്ര പോലത്തെ ജീവജാലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഷൻസ് കാണുമല്ലോ, അതാണ് അതിന്റെ ടെന്റക്കിൾ. അങ്ങനെ ഓരോന്നിനും ഉള്ള ഇങ്ങനത്തെ എക്സ്റ്റെൻഷൻസ് ആണ്, ഇങ്ങനെ കൊമ്പുകൾ പോലെ ഉള്ളതാണ് ടെന്റക്കിൾസ് എന്ന് പറയുന്നത്. ഈ ടെന്റക്കിൾസിലും നിഡോബ്ലാസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ബോഡിയിലും എന്തുണ്ടാവും നിഡോബ്ലാസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഒരു ഡിഫെൻസ് കിട്ടാനായിട്ടാണ്, മറ്റു ജീവികളിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് അതിനെ രക്ഷ നേടാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്? അതിൻ്റെ അകത്ത് നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. നെമാറ്റോസിസ്റ്റ് ദാ ഇങ്ങനെ നിൽക്കുന്നതാണ്, ഈ കാണുന്നതാണ് എന്ത് നെമാറ്റോസിസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ സ്ട്രക്ചർ ഇതിൻ്റെ അടുത്തേക്ക് ഏതെങ്കിലും ഇരയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ശത്രുവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ നെമാറ്റോസിസ്റ്റിനെ പുറത്തേക്കെടുക്കും. അപ്പൊ ഒറ്റയടിക്ക് ഈ നെമാറ്റോസിസ്റ്റ് പുറത്തേക്ക് വന്ന് അതിനെ കുത്തി അറ്റാക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ നെമാറ്റോസിസ്റ്റ് ഉള്ളത്. അപ്പൊ അതുവരെ ഈ നെമാറ്റോസിസ്റ്റ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒളിച്ചിരിക്കും. പിന്നെ അത് വരുമ്പോഴാണ് ഇതിങ്ങനെ ഡിഫൻസ് പ്രക്രിയ ചെയ്യുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കും. എന്താണ്? ഒന്ന് ഡിഫെൻസിനായിട്ടും പിന്നെ ക്യാപ്ചർ ഓഫ് പ്രേക്കായിട്ടും. ഏതെങ്കിലും അതിന് ഭക്ഷണമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിക്കാനായിട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും ജീവികൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർത്ത് നിൽക്കാനായിട്ടും ഇത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ആങ്കറേജിന് ഉപയോഗിക്കും, അതായത് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാനായിട്ട് ഉപയോഗിക്കും. ആങ്കറേജ് എന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് കപ്പലിന്റെ കേസിലാണ് അല്ലെ. കപ്പലില് നങ്കൂരമിടുന്ന ഒന്നുണ്ട്, അത് കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കപ്പൽ അവിടെ തന്നെ നിൽക്കും. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണിൽ അത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ അത് പോയി കിടന്ന് കപ്പലിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒന്നാണത് അല്ലെ. അതുപോലെ ഈ നിഡോബ്ലാസ്റ്റുകളിലെ ഈ നെമാറ്റോസിസ്റ്റ് ഇതിന്റെ ആങ്കറേജിനെ സഹായിക്കും. ഇത് പുറത്തേക്ക് വന്ന് ഇതിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്താനായിട്ടും കൂടി സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ആങ്കറേജിന് സഹായിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഈ നിഡോബ്ലാസ്റ്റ് എവിടെ കാണപ്പെടുക എന്ന് പഠിക്കണം, നിഡോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ നിഡോബ്ലാസ്റ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. നെമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് അവർക്ക് ഡിഫെൻസിനും ആങ്കറേജിനും അതുപോലെ തന്നെ ക്യാപ്ചർ ഓഫ് പ്രേക്കും സഹായിക്കുന്നത്. അതെവിടെയാണ് കാണപ്പെടുക? ടെന്റക്കിൾസിലും ബോഡിയിലും. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫൈലം സീലൻട്രേറ്റയിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ നിഡോസൈറ്റ്സിനെ അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റിനെ പറ്റിയിട്ട്. നിഡറിയ എന്ന് പറയുന്ന പേരിന് പോലും കാരണം അതാണ്. അവര് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുക. അതായത് സെല്ലുകൾ കൂട്ടം ചേർന്ന് ടിഷ്യൂ രൂപപ്പെടുന്നുണ്ട്. സെല്ലുകൾ മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ച പോരിഫറ ഏത് ലെവൽ ഓർഗനൈസേഷൻ ആയിരുന്നു? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ആവുന്ന അവസ്ഥ അതിനില്ല. പക്ഷെ ഇതിനെന്താണ്? ടിഷ്യൂ ആകുന്നുണ്ട്. സെല്ലുകൾ കൂട്ടം കൂടി ചേർന്ന് ടിഷ്യൂകൾ രൂപപ്പെടുന്നുണ്ട്. പക്ഷെ ടിഷ്യൂ കൂടി ചേർന്ന് ഓർഗൻ ആവുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല. ഓർഗൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് അതിനൊരു പോക്കില്ല എന്നർത്ഥം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക്? diploblastic condition ആണ് germ layers ന്റെ arrangementൽ എന്താണ് നടുക്ക് mesoderm എന്ന് പറയുന്ന ഒരു layer അവിടെ രൂപപ്പെടുന്നില്ല, പകരം mesoglia ആണ് രൂപപ്പെടുന്നത്. ഇതും നമ്മൾ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആണ് അതിനെ ഉള്ളത്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു മീസോഡേം എന്ന് പറയുന്ന ലെയറും കൂടി അതിനെ നടുക്കിൽ രൂപപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഓക്കേ, ഇവിടെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. നമ്മൾ പൊതുവേ നമ്മൾ ഇനി എല്ലാ ഫയലുകളും പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. താഴെയുള്ള ഫയലുകളൊക്കെ ഈ പറയുന്ന ഫയലുകളൊക്കെ എന്താണ്, കുറച്ച് താഴേക്കിടയിലുള്ള ഫയലുകളാണ്. അതായത് അധികം അങ്ങോട്ട് പുരോഗതി പ്രാപിച്ചിട്ടില്ല അങ്ങനത്തെ ഫൈലങ്ങളൊക്കെ ഒരുവിധം ഡിപ്ലോബ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ റേഡിയലി സിമെട്രിക്കലും ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കിനി ഹയർ ഫൈലാസ് പഠിച്ച് പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റേഡിയലി സിമെട്രിക്കലിൽ നിന്നും ബൈലേറ്ററൽ സിമെട്രിയിലേക്കുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ നിന്നും ട്രിപ്ലോബ്ലാസ്റ്റിക്കിലേക്കുള്ള ഒരു യാത്രയും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കോഡേറ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നതിലെ ഏറ്റവും ഹയർ ഫൈല. അപ്പോൾ ഏറ്റവും തുടങ്ങുന്നത് ഏതാണ്? പോരിഫറ. പോരിഫറ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഇത് എത്തിയപ്പോൾ ടിഷ്യൂ ആയി. ഇനി അടുത്തത് അത് കയറി 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 പിന്നെ ഓർഗൻ ആവും, പിന്നെ ഓർഗൻ സിസ്റ്റം ആവും, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ഓരോ ഫൈലത്തിലേക്ക് പോകും തോറും നമ്മൾ ആ ഓരോ ഫൈലങ്ങളും എന്താണ് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പുരോഗമിച്ചിട്ടുള്ള ഫൈലമായിരിക്കും അടുത്തത്, അതിലും കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതായിരിക്കും അടുത്തത്, അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഫൈലം പോരിഫറ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ഫൈലമാണ് ഇനി പഠിക്കുന്നത്, ഏത്? സീലൻട്രേറ്റ എന്ന് പറയുന്ന ഫൈലമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പ്രത്യേകത? ദേ ഹാവ് എ സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് ഹൈപ്പോസ്റ്റോം. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഡൈജഷനും അതുപോലെ തന്നെ ന്യൂട്രിയൻസിന്റെ കളക്ഷനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്യാവിറ്റിയാണ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭക്ഷണം ഒക്കെ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും ഒക്കെ ഒരേ ഒരു ക്യാവിറ്റിയിലൂടെയാണ്, ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയിലൂടെ തന്നെയാണ് ഭക്ഷണം ഇൻടേക്ക് ചെയ്യുന്നതും അത് പുറത്തേക്ക് വിടുന്നതും. ഓക്കെ, ഫുഡ് ഇൻടേക്ക് ആൻഡ് ഔട്ടേക്ക് through ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് പറയുന്ന ഒരേ ഒരു ക്യാവിറ്റി മാത്രമാണ് അവരുടെ ശരീരത്തിലുള്ള ഒരു ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിനുള്ളിലേക്ക് കടന്നു ചെല്ലും, പുറത്തേക്ക് പോകും. പോരിഫറയിൽ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിക്ക് ഉള്ളത്. എന്നാലും നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്താണ്, ദേ ഹാവ് എ സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് മാത്രം പഠിച്ചാൽ മതി. അവർക്ക് എന്താണ്, സെൻട്രൽ ലൊക്കേഷനിലാണ് അതുള്ളത്, നടുക്കിലായിട്ടാണ് ഈ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉള്ളത്. എന്താണ്, ഇത് സിംഗിൾ ഓപ്പണിംഗ്, ഒരേ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ അതിന്, ഹൈപ്പോസ്റ്റോം. ഒരേ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ചില ജീവജാലങ്ങളെ പോലെ എന്താണ്, മൗത്ത് വേറെ ആനസ് വേറെ അങ്ങനെയൊന്നുമില്ല. ഒരേ ഒരു മൗത്ത് മാത്രമേ ഉള്ളൂ. ആ മൗത്തിലൂടെ തന്നെയാണ് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് കളയുന്നതും, ഭക്ഷണവും ന്യൂട്രിയൻസും ഒക്കെ. അപ്പോൾ ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന സിംഗിൾ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ പേര് ഹൈപ്പോസ്റ്റോം എന്നായിരിക്കും. ഇതല്ല അതിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹൈപ്പോസ്റ്റോമിലേക്ക് ഫുഡ് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ആ ഒരു ഒറ്റ പോയിന്റിലൂടെ മാത്രമാണ് ഭക്ഷണം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. ആ പേര് ഓർത്തു വെക്കുക, ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. ഹൈപ്പോസ്റ്റോം എവിടെയാണ്? ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഹൈപ്പോസ്റ്റോം. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയിലേക്ക് കിടക്കണമെങ്കിൽ ഹൈപ്പോസ്റ്റോമിലൂടെ പോകണം. അവരുടെ മൗത്ത് പോലെ ആക്ട് ചെയ്യുന്നതാണ് എന്ത്, ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. അവരുടെ ഡൈജഷൻ എന്താണ്, എക്സ്ട്രാ സെല്ലുലാറുമാണ്, അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലാർ ഉള്ള ജീവജാലങ്ങളുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഉള്ളതുകൊണ്ട് ഇൻട്രാ സെല്ലുലാർ ഉള്ളതുകൊണ്ട്. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിന് പുറത്ത് നടക്കുന്നതിനെയാണ് എന്ത്, എക്സ്ട്രാ സെല്ലുലാർ എന്നും അകത്ത് നടക്കുന്നതിനെ ഇൻട്രാ സെല്ലുലാർ എന്നുമാണ് പറയുന്നത്. അതായത് ഒരു സെല്ലിന്റെ അകത്ത് നടക്കുന്ന ചില ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ചില ജീവികളിൽ സെല്ലിന്റെ അകത്ത് മാത്രമായിട്ടായിരിക്കും ഡൈജഷൻ നടക്കുക. ചിലത് സെല്ലിന്റെ പുറത്ത് എല്ലാ സെല്ലുകളും കൂടി അല്ലെങ്കിൽ സെല്ലിന്റെ ഔട്ട്സൈഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ്. അതായത് അത് നമ്മുടെ നോർമൽ ഡൈജഷൻ പോലെ ആയിരിക്കും. എന്നാൽ ചിലതിൽ സെല്ലിന്റെ അകത്ത് മാത്രമേ, ഒരു സെല്ലിന്റെ അകത്ത് ഡൈജഷൻ നടക്കും. അങ്ങനെ ഓരോ സെല്ലിന്റെയും അകത്ത് ഓരോ ഡൈജഷൻ നടക്കും. അങ്ങനെയാണ് ചില ജീവികൾ, സിലൻട്രേറ്റയിൽ തന്നെയുള്ള ചില ജീവികളിൽ അങ്ങനെയാണ്. ചിലതിന് ഈ സൈറ്റോപ്ലാസത്തിന്റെ ഔട്ട്സൈഡ് ആയിട്ട് നോർമലി ഡൈജഷൻ നടക്കും. ഓക്കെ, അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന പെരിഫെറിയിൽ ഏതായിരുന്നു? സെല്ലിന്റെ അകത്ത് തന്നെ വെച്ചിട്ടായിരുന്നു, ഇൻട്രാ സെല്ലുലാർ ആയിരുന്നു. വിത്തിൻ ദ സെൽ ഇൻട്രാ സെല്ലുലാർ, ഔട്ട്സൈഡ് ദ സെൽ എക്സ്ട്രാ സെല്ലുലാർ, സെല്ലിന് പുറത്ത്. ഇത്രയും പഠിച്ചാൽ മതി. എന്താണ് ഡൈജഷൻ? ഇസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടത്തുന്ന ജീവികളും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടത്തുന്ന ജീവികളും ഈ ഫൈലത്തിൽ തന്നെ ഉണ്ട്. ചില ഫൈലങ്ങളിൽ എന്താണ്, ആ ഒരു ഫൈലത്തിൽ തന്നെ ചിലപ്പോൾ ഈ എക്സ്ട്രാ സെല്ലുലാർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഫൈലത്തിന്റെ പ്രത്യേകത എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടത്തുന്ന ജീവജാലങ്ങളും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടത്തുന്ന ജീവജാലങ്ങളും ഉണ്ട്. In some cnidarians like corals have a skeleton composed of calcium carbonate. ഇത് പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യമാണ്. ഫൈലം സീലൻട്രേറ്റയിലുള്ള ചില ജീവജാലങ്ങളിൽ എന്താണ്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള സ്കെലട്ടൻ ആണ് ഉണ്ടാവുക. സ്കെലട്ടൻ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ചില ഭാഗങ്ങളിൽ നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ട് വരും. അത് ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ കോറൽസ്, കോറൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, പവിഴപ്പുറ്റുകളൊക്കെ ഉള്ളേ. ആ പവിഴപ്പുറ്റുകൾ പോലത്തെ ജീവജാലങ്ങളിലൊക്കെ എന്താണ്, പവിഴപ്പുറ്റൊക്കെ നിഡറിയിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ്, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ സ്കെലട്ടൺ ആണ് അവർക്കൊക്കെ ഉള്ളത്. നമുക്ക് അത് ശരിക്കും അത് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും, അത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിനെ രണ്ട് ബേസിക് ഫോംസ് ആയിട്ട് തരംതിരിക്കാം. ഫൈലം സീലൻട്രേറ്റ രണ്ട് ബേസിക് ഫോംസിലാണ് ജനറലി കാണപ്പെടുക. സാധാരണയായി ഈ മെഡ്യൂസയുടെ ആകൃതിയിലായിരിക്കും ചില ജീവികൾ കാണുക, എന്നാൽ ചില ജീവികൾ പോളിപ്പിന്റെ ആകൃതിയിലായിരിക്കും കാണുക. ഇത് അവരുടെ ജനറൽ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറാണ്. ബോഡി സ്ട്രക്ചറിൽ മാത്രമല്ല, സാധാരണയായിട്ട് മെഡ്യൂസയിൽ കാണപ്പെടുന്ന ജീവജാലങ്ങൾ എങ്ങനെയാണ്, ഇൻവേർട്ടഡ് അംബ്രല്ല ഷേപ്ഡ് ആണ്. അതായത് ഒരു കൊട, എന്താണ് കൊട ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ, ഒരു കൊട പിടിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് എന്ത്, ഈ മെഡ്യൂസയിലെ ജീവജാലങ്ങൾക്ക് ഉള്ളത്. ഇൻവേർട്ടഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് തോന്നുമ്പോൾ ഒരു കൊടയുടെ ആകൃതി തന്നെയാണ് ഇതിനുള്ളത് എന്ന് തോന്നും, ഒരു കൊടയുടെ ആകൃതി തന്നെയാണ് ഇതിനുള്ളതെന്ന് തോന്നും. പക്ഷെ ഇതിൻ്റെ മൗത്ത് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് അംബ്രല്ല എന്ന് പറയുന്നത്. മൗത്ത് എന്താണ്, ഡൗൺവേർഡ്സ് ആയിട്ടാണ് കാണുന്നത്, മൗത്ത് ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. അതിൻ്റെ എക്സാമ്പിളാണ് അടുത്തത് പഠിക്കേണ്ടത്, ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷാണ് ഈ മെഡ്യൂസ ആകൃതിയിലുള്ള ജീവജാലങ്ങളുടെ എക്സാമ്പിൾ. മെഡ്യൂസ ഉണ്ട്, പോളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. രണ്ട് തരത്തിൽ നമുക്ക് ഈ ഫൈലം സീലൻട്രേറ്റയിലുള്ള ജീവജാലങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ചിലത് മെഡ്യൂസയുടെ ക്യാരക്ടേഴ്സ് ഉള്ളത്, ചിലത് പോളിപ്പിന്റെ ക്യാരക്ടേഴ്സ് ഉള്ളത്. മെഡ്യൂസയുടെ ക്യാരക്ടേഴ്സ് ഉള്ള കുറേ ജീവജാലങ്ങളുണ്ട്, പോളിപ്പിന്റെ ക്യാരക്ടേഴ്സ് ഉള്ള കുറേ ജീവജാലങ്ങളുണ്ട്. മെഡ്യൂസയുടെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്, ഇൻവേർട്ടഡ് അംബ്രല്ല ഷേപ്ഡ് ബോഡി, ഡൗൺവേർഡ്ലി ഡിറക്റ്റഡ് മൗത്ത് ഒക്കെ നമ്മൾ പഠിച്ചത്. എക്സാമ്പിൾ ഒരെണ്ണം പഠിച്ചു, ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിന്റെ സയന്റിഫിക് നെയിമാണ് ഔറേലിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അവർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്. ഈ മെഡ്യൂസ എന്ന് പറയുന്ന രീതിയിലുള്ള മെഡ്യൂസയുടെ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസംസ്, സീലൻട്രേറ്റ്സിൽ മെഡ്യൂസയുടെ ക്യാരക്ടേഴ്സിൽ ഓർഗാനിസംസ് എല്ലാം സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആണ്. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന രീതിയിലാണ് അവർക്ക് ഉള്ളത്. ഇനി നമ്മൾ പോളിപ്പ് എന്താണെന്ന് നോക്കാം. പോളിപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് എന്താണ് സിലിൻഡ്രിക്കൽ ആയിട്ടാണ് ഉണ്ടാവുക നിങ്ങൾക്ക് അതിന്റെ റിയൽ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും ഹൈഡ്രയൊക്കെ അതിന് എക്സാമ്പിൾ ആണ് സിലിണ്ടർ ഷേപ്പിലാണ് അതിന്റെ ബോഡി കാണുക നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ അതിന്റെ മൗത്തിന്റെ ഭാഗമാണ് നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയേണ്ടത് മൗത്ത് എവിടെ ഉണ്ടായിരിക്കും ടെന്റക്കിൾസ് എവിടെ ഉണ്ടായിരിക്കും ദാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സിലിൻഡ്രിക്കൽ ആണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടെന്റക്കിൾസ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ നേരെ മറിച്ച് നമ്മൾ ജെല്ലി ഫിഷ് പഠിച്ചിരുന്നപ്പോൾ ജെല്ലി ഫിഷിന്റെ എക്സാമ്പിൾ മെഡ്യൂസ പഠിച്ചിരുന്നപ്പോൾ ഇൻവേർട്ടഡ് അംബ്രല്ല ഷേപ്ഡ് ആണ് ഇങ്ങനെയാണ് നേരെ തിരിച്ചാണ് ടെന്റക്കിൾസ് താഴോട്ടാണ് ടെന്റക്കിൾസും അതുപോലെ തന്നെ മൗത്തും ഉണ്ടാവുക പക്ഷെ ഇവിടെ എന്താണ് മൗത്ത് അപ്വാർഡ്സ് ആണ് അപ്വാർഡ്ലി ഡയറക്റ്റഡ് ആണ് മൗത്ത് എന്ന് പറയുന്നത് അപ്പോൾ മുകളിലേക്ക് തന്നെയാണ് മൗത്ത് നിൽക്കുന്നത് പിന്നെന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് അസെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ് അതായത് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്യുന്ന രീതിയല്ല ഇതിനുള്ളത് അസെക്ഷുവലി ആണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് എക്സാമ്പിൾ ഏതാണ് ഹൈഡ്ര അഡംസിയ ഒക്കെ എക്സാമ്പിൾസ് ആണ് അതിന്റെ പിക്ചറും നിങ്ങൾക്ക് കാണാവുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചറും കൂടി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ഫിഗേഴ്സും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുള്ളത് അത് രണ്ടും റിയൽ ഓർഗാനിസംസിന്റെ പിക്ചേഴ്സ് അല്ല പക്ഷേ സാധാരണഗതിയിൽ ആ ഷേപ്പിലാണ് മെഡ്യൂസയിലും പോളിപ്പിലുമുള്ള ജീവജാലങ്ങൾ ജനറൽ ആയിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ജനറൽ സ്ട്രക്ചർ മാത്രമാണത് അതിൽ നിന്ന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ സാധാരണഗതിയിൽ എന്താണ് അവിടെ മൗത്തിനാണ് ഇമ്പോർട്ടൻസ് പോളിപ്പില് മൗത്ത് അപ്വേർഡ്ലി ഡയറക്റ്റഡ് ആണെങ്കിൽ മെഡ്യൂസയില് മൗത്ത് ഡൗൺവേർഡ്ലി ഡയറക്റ്റഡ് ആണ് മൗത്തിന്റെ ഷേപ്പ് മൗത്ത് ഏത് ഡയറക്ഷനിലാണ് അതുപോലെ തന്നെ ആ ജീവജാലത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് പോളിപ്പിന്റെയും മെഡ്യൂസയുടെയും ഷേപ്പ് വേറെയാണ് അപ്പോൾ രണ്ട് ഡിഫറെന്റ് ഷേപ്സ് ഉള്ള രണ്ട് ഡിഫറെന്റ് ഡയറക്ഷൻസിൽ മൗത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ജീവജാലങ്ങളാണ് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻസ് ഉള്ള ജീവജാലങ്ങളുണ്ട് ഈ സിലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ അപ്പോൾ സിലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനെ തന്നെ രണ്ടായി തരംതിരിക്കാൻ എങ്ങനെയാ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിപ്പായിട്ടും മെഡ്യൂസയായിട്ടും തരംതിരിക്കുക എന്നുള്ളതാണ് പറയേണ്ടത് അത് ബേസ്ഡ് ഓൺ ദ ബോഡി സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദ ഡിറക്ഷൻ ഓഫ് ദ മൗത്ത് ബേസ്ഡ് ഓൺ ദ റീപ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്കതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ പോളിപ്പ് അതുപോലെ തന്നെ മെഡിഗുസ അങ്ങനെ രണ്ടായിട്ട് ഈ ഒരു ഫലത്തിൽ തന്നെ രണ്ടായിട്ട് പറയാൻ കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഇനി ഇതിൽ നടക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ നിഡോബ്ലാസ്റ്റുകൾ പോലെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നാണ് എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് മെറ്റാജെനസിസ് അല്ലെങ്കിൽ അതിനെ വേറെ പേരിൽ വിളിക്കുന്നതാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് വളരെയധികം രസകരമായിട്ടുള്ള ഒരു പ്രോസസ്സാണിത് അതായത് ദോസ് നിഡേറിയൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബോത്ത് ഫോംസ് എക്സിബിറ്റ് മെറ്റാജെനസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിപ്പ് ഉണ്ടായിരിക്കും മെഡ്യൂസ് ഉണ്ടായിരിക്കും പോളിപ്പ് എന്ന് പറയുന്നത് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് മാത്രം അനങ്ങാതെ നിൽക്കുന്ന സെസൈലായിട്ടുള്ള ഓർഗാനിസംസ് ആണ് അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് എന്നാൽ മെഡ്യൂസ എന്ന് പറയുന്നത് എന്താണ് ജെല്ലി ഫിഷ് പോലെ ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള ജീവജാലങ്ങളാണ് അംബ്രല്ല ഷേപ്ഡ് ഇൻവേർട്ടഡ് അംബ്രല്ല ഷേപ്ഡ് ബോഡിയുള്ള സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പോളിപ്പ് അസെക്ഷലി ആണെങ്കിൽ മെഡ്യൂസ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്യണം അതെന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്തായാലും കയറിയിരിക്കണം എന്നാൽ മാത്രമേ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് തലയിൽ ഉറക്കുകയുള്ളൂ പോളിപ്പ് മാറിയിട്ട് മെഡ്യൂസ ആവുന്ന രീതി മെഡ്യൂസ മാറി പോളിപ്പാവുന്ന രീതി അതെങ്ങനെയിരിക്കും രണ്ട് രീതിയിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു സിലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലുള്ള ഓർഗാനിസംസ് ഒന്നുമില്ലെങ്കിൽ പോളിപ്പ് ആയിട്ടുള്ള രീതിയിൽ പോളിപ്പിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ മെഡ്യൂസയുടെ ഷേപ്പിലായിരിക്കും കാണപ്പെടുക അപ്പോൾ രണ്ട് ഷേപ്പിലും കാണപ്പെടുന്ന ജീവജാലങ്ങൾ ഉണ്ടെങ്കിലോ രണ്ടിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ജീവജാലങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിൽ പോളിപ്പ് അല്ലെങ്കിൽ മെഡ്യൂസ എന്നല്ല രണ്ടും കാണിക്കുന്ന ജീവജാലങ്ങളും ഇതിൽ ഉണ്ട് അതിനൊരു എക്സാമ്പിൾ ആണ് ഒബീലിയ പോളിപ്സ് പ്രൊഡ്യൂസ് മെഡ്യൂസെ പോളിപ്പ് മെഡ്യൂസ പ്രൊഡ്യൂസ് ചെയ്യും മെഡ്യൂസ പോളിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ പോളിപ്പിന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ അറിയുള്ളൂ അപ്പോൾ പോളിപ്പ് മെഡ്യൂസയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ടാണ് അത് ഒബീലിയയുടെ കേസിൽ മാത്രമല്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഒബീലിയ പോലെ ഒരുപാട് എണ്ണമുണ്ട്, പക്ഷെ നിങ്ങൾ ഒരേ ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചിരിക്കണം. ഒബീലിയ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ പോളിപ്പ് മെഡ്യൂസയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ നടത്തുകയുള്ളൂ. മെഡ്യൂസ പോളിപ്പായി മാറുകയാണ് പിന്നെ ചെയ്യുന്നത്. മെഡ്യൂസ എങ്ങനെയാണ് പോളിപ്പായി മാറുന്നത്? മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവജാലങ്ങളാണ്. അപ്പോൾ മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി പോളിപ്പാവുന്നു. അതൊരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ നിങ്ങളുടെ നോട്ടിൽ വരച്ചു വെക്കുക. പോളിപ്പ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി മെഡ്യൂസ ആവുന്നു. മെഡ്യൂസ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി പോളിപ്പ് ആവുന്നു. ഇതാണ് മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. ആൾട്ടർനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മാറിക്കൊണ്ടിരിക്കുക. ജനറേഷൻസ് അവരുടെ തലമുറകൾ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ജീവിത ശൈലി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ബോഡി സ്ട്രക്ചർ മാറുകയാണ്. ഫ്രീ സ്വിമ്മിങ് ആയിരുന്നത് സെസൈലാവുന്നു, സെസൈലാവുന്നത് ഫ്രീ സ്വിമ്മിങ് ആവുന്നു. അതുപോലെ തന്നെ അവരുടെ ഷേപ്പിലും എല്ലാത്തിലും വ്യത്യാസം വരികയാണ്. ഓക്കെ, അത് അവരുടെ റീപ്രൊഡക്ഷൻ പ്രത്യേകം എടുത്ത് പഠിക്കണം, കൺഫ്യൂഷൻ ആവരുത്. പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രം അറിയാവുന്ന ജീവിയാണ്. അതുകൊണ്ട് പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി മെഡ്യൂസ ആവുന്നു, മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി പോളിപ്പാവുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. ഇനി ഇതിൽ നിന്നും എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുക? മെറ്റാജെനസിസ് നടത്തുന്ന ഒരു ഫൈലത്തിന്റെ പേര് പറയുക എന്ന് നിങ്ങളോട് ചോദിക്കും. അല്ലെങ്കിൽ മെറ്റാജെനസിസ് ആവില്ല ചിലപ്പോൾ ചോദിക്കുക, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്നായിരിക്കും. അതുകൊണ്ട് രണ്ട് ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടത്തുന്ന ഫൈലം ഏതാണ്? അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് നടത്തുന്ന, മെറ്റാജെനസിസ് നടത്തുന്ന ഒരു ജീവിയുടെ എക്സാമ്പിൾ പറയുക എന്നായിരിക്കും ചിലപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് മെറ്റാജെനസിസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. പറ്റുമെങ്കിൽ ഇങ്ങനൊരു ഡയഗ്രാം കൂടി വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുന്ന എക്സാമിനറിന് സന്തോഷമാവും, നല്ല മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ സമയമുണ്ടെങ്കിൽ പോളിപ്പിന്റെയും മെഡ്യൂസയുടെയും ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു വയ്ക്കാം, സമയമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്നതാണ് എക്സാമിനറിന് അറിയേണ്ടത്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആ എക്സാമിനറിന് മനസ്സിലാവാനായിട്ട് ഈ ഒരു ഡയഗ്രാം മതി. എങ്കിലും നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ എത്ര മാർക്കിലാണോ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ സെന്റൻസ് കുറച്ചധികമുണ്ട്, എല്ലാത്തിലും ഇതേ പോയിന്റ്സ് തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്നാലും കുറച്ച് വലിച്ചു നീട്ടി നിങ്ങൾക്ക് എഴുതാം. മാർക്കിനനുസരിച്ച് ടെക്സ്റ്റിലുള്ളതുപോലെ കുറച്ച് വലിച്ചു നീട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. എങ്കിലും പോയിന്റ്സും അതുപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റും നിങ്ങളുടെ മനസ്സിൽ കയറിയിരിക്കണം എന്തായാലും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്നുള്ളത് മറക്കാതെ എക്സാമിന് പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ സീൽ ആൻഡ് ട്രീറ്റയുടെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി പഠിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഫൈസാലിയ, ഫൈസാലിയ ആണ് ആദ്യത്തെ എക്സാമ്പിൾ. ഫൈസാലിയ എന്ന് പറയുന്നതിൻ്റെ ഒരു കോമൺ നെയിം ഉണ്ട്, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയുന്ന ഒരു കോമൺ നെയിമാണ് ഇതിനുള്ളത്, ഫൈസാലിയക്ക് ഉള്ളത്. അഡംസിയ, അഡംസിയ നമ്മൾ നേരത്തെ പഠിച്ച ഒരു പേരാണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറും അതിൻ്റെയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പോളിപ്പിൻ്റെ എക്സാമ്പിളായി കൊടുത്തിട്ടുള്ള അഡംസിയ എന്ന് പറയുന്നത് സീ അനിമോൺ എന്നുള്ളൊരു കോമൺ നെയിമുള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സയൻറ്റിഫിക് നെയിമുകളാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് സയൻറ്റിഫിക് നെയിമാണ്, കാരണം നിങ്ങൾ സുവോളജി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ സയൻറ്റിഫിക് നെയിമും കൂടി കോമൺ നെയിമിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം. കോമൺ നെയിം സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന പേരുകളാണ്. അപ്പോൾ എഡംസിയ എന്ന് പറയുന്നത് സി അനിമോൺ ആണ്. പെനറ്റ്യൂള എന്ന് പറയുന്നത് സി പെൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ്. കോമൺ നെയിമും സയൻറ്റിഫിക് നെയിമും രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഗോർഗോണിയ, ഗോർഗോണിയ എന്ന് പറയുന്നത് സീ ഫാൻ എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ്. മീൻഡ്രീണ എന്ന് പറയുന്നത് ബ്രെയിൻ കോറൽ എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ്. ഹൈഡ്ര നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്ന എക്സാമ്പിളൊക്കെ ഹൈഡ്ര വെച്ചിട്ടായിരുന്നു അല്ലേ. ഹൈഡ്രയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ സീൽ ആൻഡ് ട്രീറ്റ്സിനും നീഡേറിയയ്ക്കും ഒക്കെ എപ്പോഴും എല്ലാവരും എക്സാമ്പിൾ എന്താ ചോദിച്ചാൽ ഹൈഡ്രയാണ് ഏറ്റവും ആദ്യം പറയുക. ഓക്കെ. അപ്പോൾ പക്ഷെ നിങ്ങൾ ഇത്രയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. എക്സാമിന് എക്സാമ്പിൾസ് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് കുറേ ഫലങ്ങൾ പഠിക്കാനുണ്ട്, അതിൽ ഏതിലെങ്കിലും ഒക്കെ എക്സാമ്പിൾ നിങ്ങളോട് എന്തായാലും ചോദിക്കും. അതുകൊണ്ട് എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസിൽ സയൻറ്റിഫിക് നെയിമും കോമൺ നെയിമും കൊടുത്തിട്ടുണ്ട്, അതിനർത്ഥം നിങ്ങൾ രണ്ടും പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സീലൻട്രേറ്റയെ കുറിച്ച്, നിഡറിയ എന്ന് പറയുന്ന ഈ ഫൈലത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഫൈലമാണ് സീലൻട്രേറ്റ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരൊറ്റ പാർട്ടായിട്ട് ഇടേണ്ടി വന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോരിഫറയും അതുപോലെ തന്നെ സീലൻട്രേറ്റയും ഒക്കെ നല്ലവണ്ണം പഠിക്കാനുള്ള ഫൈലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സീലൻട്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ നോട്ട്സൊക്കെ എഴുതി നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ, സീലൻട്രേറ്റ കഴിഞ്ഞാൽ അടുത്ത ഫൈലത്തിലേക്ക് കടക്കും. പക്ഷേ അതിന് മുൻപ് നിങ്ങൾ പോരിഫറയെക്കുറിച്ച് പഠിക്കണം, സീലൻട്രേറ്റയെക്കുറിച്ച് പഠിക്കണം. എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം എന്ന് പറയുന്ന എല്ലാ ഫീച്ചേഴ്സും പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ സീലൻട്രേറ്റയുടെ ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഫിഗേഴ്സ് ആണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ ജെല്ലി ഫിഷ്, അതിൻ്റെ അടിയിൽ മെഡ്യൂസയുടെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അഡൻസിയ, അതിൻ്റെ അടിയിൽ പോളിപ്പിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ നിഡോബ്ലാസ്റ്റിൻ്റെ ഡയഗ്രമാറ്റിക് സെക്ഷൻ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ നോട്ട് ഉണ്ടാക്കണം, നോട്ട് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും, ടെക്സ്റ്റ് ബുക്കിലത്തെ എല്ലാ വരിയും നിങ്ങൾ വായിച്ച് പോവേണ്ടതാണ്. ഓരോ ലൈനും വായിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾക്ക് വൺ വേർഡായിട്ട് ചോദ്യങ്ങൾ വരാം, അതുപോലെ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. നിഡോബ്ലാസ്റ്റിൻ്റെ ഒന്നും ഡയഗ്രാം വരച്ച് അടയാളപ്പെടുത്താൻ ഒരു പക്ഷെ ഒരു ചോദ്യം വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നിഡോബ്ലാസ്റ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. നിഡോബ്ലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൽ ഏതൊക്കെയാണ് അതിൻ്റെ പാർട്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിഡോബ്ലാസ്റ്റിൻ്റെ ആ ഒരു പ്രോസസ്സ്, അതിൽ എന്താണ് നടക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നിഡോബ്ലാസ്റ്റ്, അതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെക്റ്റാജെനസിസ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ആണ് അത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചിരുന്ന, ഇത്രയും നാൾ നമ്മൾ നാല് ഭാഗങ്ങളിലായി പഠിച്ചിരുന്ന എന്താണ് ആനിമൽ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ്, ഫ്ലോ ചാർട്ട്, ഫൈലം പോരിഫറ, ഫൈലം സീലൻട്രേറ്റ, ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചോളൂ. എന്നിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പാർട്ട് 1-ഉം പാർട്ട് 2-ഉം പാർട്ട് 3-യും എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ പാർട്സും നിങ്ങൾ കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് തെറോ ആവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക.